हाय फ्रेंड्स वेलकम टू ग्रीन मीडिया फॉर ग्रेट लाइफ हेयर केयरिंग ऐटों इंपॉर्टेंट आईटुला रेंड कार्यंग लाना ओयलुम शाम्पू हेयर ऑयल ने पट्टी नम्मल ऑलरेडी वीडियो चेदिट्टुंड इन ना या संसारिक्कान पोकुन्नत शाम्पूविने पट्टियाण या चेदिट्टुला एल्ला वीडियोसिलुम तन्ने निंगल केट्टिट्टुला ओरु कार्यमायिरिक्कुम माइल्ड शाम्पू यूस चेय्युक एन्नत हेयर केयर पच्चीस एल वीडियोस या मुड़ी वाश्न माइल्ड शाम्पू वे यूसान माइल्ड शाम्पू अद नामुपयोग शाम्पू अब माइल्ड शाम्पू आयो नाम नोर्मल शाम्पूल कैमिकल्स अदान नाम इन वीडियो नोक वीडियो मुंबे ई चानल निदान का वीडियो ताड़ कलर सब्सक्राइब बटन क्लिक കൂടെയുള്ള ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നോർമൽ ഷാംപൂവിനെ പറ്റി തന്നെ നമുക്ക് പറയാം അതിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽസിനെ പറ്റി പറയാം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഷാംപൂവിന്റെ അതിന്റെ ബോട്ടിൽ ബാക്കിൽ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും അതിനകത്ത് ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുണ്ടാവും എല്ലാ ബോട്ടിലും തന്നെ അതിന്റെ ഇൻഗ്രീഡിയൻസ് കൊടുക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ നിങ്ങളുപയോഗിക്കുന്ന ഷാംപൂ ഏതായാലും ആ ഷാംപൂ എന്നെടുത്ത് അതിന്റെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കണം അതിനകത്ത് എന്തൊക്കെ കെമിക്കൽ ആണ് ആഡ് ചെയ്തിരിക്കുന്നതെന്ന് ആദ്യം നോക്കണം സാധാരണയായിട്ട് ഷാംപൂയിൽ ആഡ് ചെയ്യാറുള്ള 15 കെമിക്കൽസ് എന്തൊക്കെയാണെന്ന് ഞാൻ ഇപ്പോ പറയാം ഈ പറയുന്ന കെമിക്കൽസ് എല്ലാം നിങ്ങളുടെ ഷാംപൂയിൽ ഉണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കെമിക്കൽ ആഡ് ചെയ്ത ഷാംപൂ ആണ് അത് മൈൽഡ് ഷാംപൂ ആയിരിക്കില്ല അപ്പോൾ ഈ കെമിക്കൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് സൾഫേറ്റ് എല്ലാ ഷാംപൂയിലും തന്നെ ഈ സൾഫേറ്റ് അടങ്ങിയിട്ടുണ്ടാവും രണ്ടാമത് SLS അഥവാ സോഡിയം ലോറിൽ സൾഫേറ്റ് മൂന്നാമത് SLES ഇതിനെ അമോണിയം ലോറിൽ സൾഫേറ്റ് എന്നും സോഡിയം ലോറേറ്റ് സൾഫേറ്റ് എന്നും പറയാറുണ്ട് ഈ SLS ഉം SLES ഉം ആണ് ഷാംപൂയിൽ ഡിറ്റർജന്റ് ആയിട്ട് ആഡ് ചെയ്യുന്നത് നാലാമത്തേത് പാരാബെൻ ഇത് പ്രിസർവേറ്റീവ് ആയിട്ടാണ് ആഡ് ചെയ്യുന്നത് ഇത് ഷാംപൂയിൽ മാത്രമല്ല ഒരുവിധപ്പെട്ട കോസ്മെറ്റിക് ഐറ്റംസിലും ഈ പാരാബെൻ ആഡ് ചെയ്യാറുണ്ട് ഇതും ശരീരത്തിന് ഹാനികരമായിട്ടുള്ള ഒരു കെമിക്കൽ തന്നെയാണ് അഞ്ചാമതായിട്ട് ഷാംപൂയിൽ ആഡ് ചെയ്യുന്നതാണ് ഫ്രാഗ്രൻസ് അഥവാ പെർഫ്യൂംസ് അതുപോലെ തന്നെ കളേഴ്സ് ഇതെല്ലാം പല പ്രോഡക്റ്റിലും ആഡ് ചെയ്യുന്ന ഫ്രാഗ്രൻസ് കളേഴ്സ് ഇതെല്ലാം നമ്മുടെ പലതരത്തിലുള്ള സ്കിൻ പ്രോബ്ലംസിനും കാരണമാവാറുണ്ട് അതുപോലെ തന്നെ ആസ്മ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള കാരണമാവാറുണ്ട് ആറാമതായിട്ടുള്ള കെമിക്കലാണ് സൾഫനേറ്റ് ഏഴാമതായിട്ടുള്ളതാണ് സോഡിയം ക്ലോറൈഡ് ഇത് ചില ഐറ്റംസിലൊക്കെ ഷോർട്ട് ആക്കിയിട്ട് C12 C14 C16 എന്നൊക്കെ കാണിക്കാറുണ്ട് ഇത് ക്ലോറൈഡ് ജസ്റ്റ് ഷോർട്ട് ആക്കി കാണിക്കുന്നതാണ് എട്ടാമത്തെ കെമിക്കലാണ് PEG അഥവാ പോളിഎഥിലിൻ ഗ്ലൈക്കോൾസ് ഒൻപതാമത്തെ കെമിക്കലാണ് DEA അഥവാ ഡൈ എഥനോലാമിൻ പത്താമത്തെ കെമിക്കലാണ് TEA അഥവാ ട്രൈ എഥനോലാമിൻ പതിനൊന്നാമതായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഫോർമാൽഡിഹൈഡ് ഇതും പ്രിസർവേറ്റീവ് ആയിട്ടൊക്കെയാണ് ഷാംപൂസിലൊക്കെ ആഡ് ചെയ്യുന്നത് പന്ത്രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് ആൽക്കഹോൾ ഈ ആൽക്കഹോൾ തന്നെ വീര്യം കൂടിയതും കുറഞ്ഞതും എല്ലാം ഉണ്ട് ചില ആൽക്കഹോൾ നമുക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല പക്ഷേ ചില ആൽക്കഹോൾ നമ്മുടെ ശരീരത്തിന് ഹാനികരമായിരിക്കും പതിമൂന്നാമത്തെയാണ് ഡൈമെഥിക്കോൺ പതിനാലാമത്തെയാണ് ട്രൈക്ലോസാൻ ഈ ട്രൈക്ലോസാൻ ആൻറ്റി ബാക്ടീരിയൽ സോപ്പിലൊക്കെ ആഡ് ചെയ്യുന്നത് 2016 ബാൻ ചെയ്തിട്ടുള്ള ഒരു കെമിക്കലാണ് പക്ഷേ ഈ കെമിക്കൽ സോപ്പിൽ ബാൻ ചെയ്തെങ്കിലും ഇവർ ടൂത്ത്പേസ്റ്റിലും ഷാംപൂസിലും ഒക്കെ ഈ കെമിക്കൽ ആഡ് ചെയ്ത് വരാറുണ്ട് പതിനഞ്ചാമത്തെയാണ് റെറ്റിനിൽ പാൽമിറ്റേറ്റ് ഈ കെമിക്കൽ നമ്മുടെ സ്കിന്നിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഇറിറ്റേഷനും നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഷാംപൂസിലൊക്കെ സ്ഥിരം കണ്ടുവരാറുള്ള 15 കെമിക്കൽസ് ആണ് ഞാനിപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഈ കെമിക്കൽസ് മിക്കതും തന്നെ നമ്മുടെ ശരീരത്തിന് ഹാനികരമാണ് ഇവയുടെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗം നമ്മുടെ ശരീരത്തിന് നമ്മുടെ ഹെയറിനെയൊക്കെ ഡാമേജ് ആക്കും അതിന് മോയ്സ്ചറൈസിംഗ് എല്ലാം നഷ്ടപ്പെടുത്തും ഹെയർ കൂടുതൽ ഡ്രൈ ആക്കും പിന്നെ ചില കെമിക്കൽസിൻ്റെയൊക്കെ ഓവർ ഉപയോഗമൊക്കെ നമുക്ക് ക്യാൻസർ വരെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി കാണും ഈ കെമിക്കൽസ് ആഡ് ചെയ്ത ഈ ഷാംപൂ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ ഹെയറിന് മാത്രമല്ല പ്രോബ്ലം നമ്മുടെ ശരീരത്തിന് കൂടി പ്രോബ്ലമാണ് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും മൈൽഡ് ഷാംപൂ യൂസ് ചെയ്യണമെന്ന് പറയുന്നത് ആഴ്ചയിലോ രണ്ടാഴ്ചയിലോ ഒരിക്കൽ മാത്രമാണ് നിങ്ങൾ ഷാംപൂ ചെയ്യുന്നതെങ്കിൽ ഈ ഇങ്ങനെയുള്ള ഷാംപൂ സാധാരണ നോർമൽ ഷാംപൂസൊക്കെ കുറഞ്ഞ അളവിൽ എടുക്കുന്നതുകൊണ്ട് വലിയ പ്രോബ്ലമൊന്നുമില്ല പ്രോബ്ലം ഒന്നും ഇല്ലയെന്ന് മാത്രമല്ല നമ്മളിങ്ങനെ ആഴ്ചയിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് തല കഴുകുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ഷാംപൂ യൂസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ അഴുക്കൊക്കെ കളയാനായിട്ട് ഏറ്റവും ബെറ്റർ പക്ഷേ കൂടുതലും നമ്മൾ ഡെയിലി യൂസിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഷാംപൂ ഒന്നും യൂസ് ചെയ്യരുത് അതിനുവേണ്ടി മൈൽഡ് ഷാംപൂ തന്നെയാണ് നല്ലത് ഡെയിലി യൂസ് ആയാലും ഒന്നരാടം യൂസ് ആയാലുമെല്ലാം നമ്മൾ മൈൽഡ് ഷാംപൂ യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇത് നമ്മുടെ മുടിയുടെ സ്വാഭാവികതയും അതിൻ്റെ മോയ്സ്ചറൈസിംഗ് ഒന്നും നഷ്ടപ്പെടുത്തുന്നില്ല
കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ മറ്റുള്ള ഒരു പാർശ്വഫലങ്ങളും ഇതിനുണ്ടാവില്ല. ഈ മൈൽഡ് ഷാംപൂ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത ഷാംപൂ ആണ് മൈൽഡ് ഷാംപൂ. ഈ മൈൽഡ് ഷാംപൂവിലെല്ലാം ഡിറ്റർജന്റിന്റെ അളവ് വളരെ കുറഞ്ഞ അളവിലായിരിക്കും ആഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് മൈൽഡ് ഷാംപൂവിൻ്റെ പ്രത്യേകത. ഒന്നുകിൽ അതിൽ ഡിറ്റർജൻറ്റ് ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ഡിറ്റർജൻറ്റ് കുറഞ്ഞ അളവിൽ ആഡ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടാകും. ഇതാണ് മൈൽഡ് ഷാംപൂ. നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബേബി ഷാംപൂസും ഈ മൈൽഡ് ഷാംപൂ ആണ്. അത് ഇന്ന കമ്പനിയൊന്നുമില്ല, ഏത് കമ്പനിയുടെ ആയാലും ബേബി ഷാംപൂസ് എല്ലാം മൈൽഡ് ഷാംപൂ ആണ്. അതിനകത്ത് ഒരു കെമിക്കലും ആഡ് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾക്കത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അത് കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും യൂസ് ചെയ്യാം. മറ്റുള്ള കമ്പനിയുടെ ഒന്നും പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. നിങ്ങൾ ഷാംപൂ വാങ്ങിക്കാൻ പോകുമ്പോൾ ജസ്റ്റ് അതിൻ്റെ ബാക്കിൽ ഇൻഗ്രീഡിയൻ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതിയാകും. ഞാൻ ഈ പറയുന്ന കെമിക്കൽസൊക്കെ അതിനകത്തുണ്ടോ എന്നൊന്ന് നോക്കിയാൽ മാത്രം മതിയാകും. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് മാത്രം നോക്കിയാൽ മതിയാകും നിങ്ങൾക്ക് അത് കെമിക്കൽ ആഡ് ചെയ്തതാണോ ആഡ് ചെയ്യാത്തതാണോ എന്ന് മനസ്സിലാക്കാനായിട്ട്. മൈൽഡ് ഷാംപൂയിൽ അടങ്ങിയിരിക്കുന്ന കണ്ടൻറ്റ് പ്രധാനമായിട്ടും 3 എണ്ണമായിരിക്കും. ബൊട്ടാണിക്കൽ എക്സ്ട്രാക്ട്സ്, എസെൻഷ്യൽ ഓയിൽസ്, പിന്നെ വൈറ്റമിൻ സപ്ലിമെൻറ്റ്സും. ഇതൊന്നും തന്നെ നമുക്ക് ഒരു പാർശ്വഫലങ്ങളും ഉള്ളവയല്ല. പിന്നെ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഇതിനകത്ത് ഡിറ്റർജൻറ്റും ആഡ് ചെയ്യുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് മൈൽഡ് ഷാംപൂ, എന്താണ് കെമിക്കൽ ഷാംപൂ എന്ന് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും മൈൽഡ് ഷാംപൂവിന് വേണ്ടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെയുള്ള ഷാംപൂസൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. മൈൽഡ് ഷാംപൂസൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനത് നെക്സ്റ്റ് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അതിനെപ്പറ്റി ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ എന്തായാലും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, പിന്നെ മറ്റുള്ളവർക്ക് കൂടി ഈ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ താഴെയുള്ള ആ സബ്സ്ക്രൈബ് ബട്ടണിൽ പോയി ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. കൂടെയുള്ള ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.